കുംഭച്ചൂടിന്റെ കാഠിന്യത്തിൽ ചുട്ടുപൊള്ളുന്ന ദിവസങ്ങൾ വരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. ഇതേ രൂപത്തിലേക്ക് പത്തനംതിട്ടയുടെ രാഷ്ട്രീയ കാലാവസ്ഥയും മാറ്റുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചൂട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട. ഇത്തവണയും പോരാട്ടം തിളച്ചുമറിയുമെന്നാണ് ലഭിക്കുന്ന സൂചന. മൂന്ന് മുന്നണികളും നിലം ഉഴുതുമറിച്ച് ഒരുക്കിയിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാവും എന്ന വോട്ടർമാരിൽ ഏകദേശ ധാരണ പരന്നിട്ടുണ്ട്. തന്ത്രങ്ങൾ ഏത് നിമിഷവും മാറാമെന്നതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി രണ്ട് മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല, അടൂർ എന്നീ അഞ്ച് മണ്ഡലങ്ങളും ചേരുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. UDFൽ കോൺഗ്രസിൻ്റെ കുത്തക സീറ്റാണ് പത്തനംതിട്ട. അത് തർക്കമില്ലാത്ത കാര്യമാണ്. മണ്ഡലം രൂപീകരിച്ച 2009 മുതൽ നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പിലും ആൻ്റോ ആൻ്റണിയാണ് വിജയക്കൊടി നാട്ടിയത്. എതിരാളികൾ ഉയർത്തിയ വെല്ലുവിളി ചേർത്തല്ല. CPMൻ്റെയും BJPയുടെയും കരുത്ത് കണ്ട മണ്ഡലവുമാണ്. അതേസമയം ഹാട്രിക് നേട്ടവുമായി പാർലമെൻറ്റിലെത്തിയ ആൻ്റോ ആൻ്റണി നാലാമതും മത്സരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. ആദ്യ തവണത്തെ പോലെ ഈസി വാക്ക് ഓവർ ആയിരുന്നില്ല തുടർന്നുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിലും. 2009 ഒരു ലക്ഷത്തിലേറെ വോട്ടുകളായിരുന്നു ആൻ്റോ ആൻ്റണിയുടെ ഭൂരിപക്ഷം. CPMലെ കെ അനന്തഗോപനായിരുന്നു പ്രധാന എതിരാളി. അത് 2014 എത്തിയപ്പോൾ ആൻ്റോ ആൻ്റണിയുടെ ഭൂരിപക്ഷം 60,000 താഴെയായി കുറഞ്ഞു. ആദ്യ തെരഞ്ഞെടുപ്പിൽ ആൻ്റോ ആൻ്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആസൂത്രകനായിരുന്ന ഫിലിപ്പോസ് തോമസ് രണ്ടാം വട്ടം എതിരാളിയായി. മുൻ DCC പ്രസിഡന്റും KPCC നിർവാഹക സമിതി അംഗവുമായിരുന്ന ഫിലിപ്പോസിന് കോൺഗ്രസിൻ്റെ ശക്തിയും ദൗർബല്യവും നന്നായിട്ടറിയാമായിരുന്നു. ആൻ്റോ ആൻ്റണിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച ഫിലിപ്പോസിലൂടെ കഴിഞ്ഞത് ഇടതുമുന്നണിക്ക് നേട്ടമായി. BJPയുടെ MT രമേശ് അവരുടെ വോട്ട് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. ശബരിമല വിഷയം വലിയ പ്രചരണമായി മാറിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് പത്തനംതിട്ട മണ്ഡലം ശക്തമായ ത്രികോണ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജും BJP സ്ഥാനാർത്ഥി സുരേന്ദ്രനുമായിരുന്നു ആൻ്റോ ആൻ്റണിയുടെ ശക്തരായ എതിരാളികൾ. തിളച്ചുമറിഞ്ഞ പോരിൽ ആൻ്റോ ആൻ്റണി മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ടത് 500,000 താഴെ വോട്ടുകൾക്കാണ്. ശക്തരായ രണ്ടെതിരാളികളെ പിന്നിലാക്കി ആൻ്റോ ആൻ്റണി നേടിയ വിജയത്തിന് തിളക്കമേറെയായിരുന്നു. മണ്ഡലത്തിൽ MP എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും മതസാമുദായിക വോട്ട് ബാങ്കും UDFനെ തുണച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്കും NDAക്കും വലിയ ആത്മവിശ്വാസം നൽകി. ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയിക്കാമെന്ന പ്രതീക്ഷ ഇടതുമുന്നണിക്കുണ്ട്. കോട്ടയം മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് പാർട്ടിയിൽ. പകരം കേരള കോൺഗ്രസിന് പത്തനംതിട്ട സീറ്റ് നൽകാമെന്ന അഭിപ്രായം കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗത്തിനുണ്ട്. സീറ്റ് പരസ്പരം വെച്ചു മാറിയാൽ ആൻ്റോ ആൻ്റണി കോട്ടയത്തേക്ക് കളം മാറിയേക്കും. കേരള കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ സംസ്ഥാന നേതാവിനെ തന്നെ രംഗത്തിറക്കും. അതൊരുപക്ഷെ PJ ജോസഫ് ആയിരിക്കാം, അല്ലെങ്കിൽ മകൻ അപ്പു ജോസഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കാം. ആരോ ആവട്ടെ, ശക്തരായ സ്ഥാനാർത്ഥിയായിരിക്കും. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ ഈ മണ്ഡലത്തിൽ ഇടതുമുന്നണി പരിഗണിക്കുന്നത് മുൻമന്ത്രി തോമസ് ഐസക്കിനെയോ അല്ലെങ്കിൽ മുൻ MLA രാജു എബ്രഹാമിനെയോ ആണ്. CPMൽ പത്തനംതിട്ടയുടെ ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമാണ് തോമസ് ഐസക്. പ്രവാസികൾ ഏറെയുള്ള ജില്ലയിൽ പ്രവാസി മലയാളി സംഗമം നടത്തി ഐസക് മണ്ഡലത്തിൽ ചൂടുറപ്പിച്ചിട്ടുണ്ട്. റാന്നിയിൽ നിന്ന് തുടർച്ചയായി 5 തവണ MLA ആയ രാജു എബ്രഹാം പാർട്ടിയുടെ ജനകീയ മുഖമാണ്. ക്രൈസ്തവ വോട്ടുകളെ ക്രോഡീകരിച്ച് ഇടതുമുന്നണിക്കൊപ്പമാക്കാൻ ഒന്നുകിൽ തോമസ് ഐസക് അല്ലെങ്കിൽ രാജു എബ്രഹാം എന്നാണ് CPM ആലോചിച്ചിരിക്കുന്നത്. അതേസമയം ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള തർക്കങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് നിലപാട് എതിരായാൽ മണ്ഡലത്തിലെ മറ്റ് സ്വാധീന ശക്തികളായ കത്തോലിക്ക, ജ്ഞാനായ വിഭാഗങ്ങളെ ഒപ്പം ചേർക്കാനാണ് CPM കരുനീക്കം നടത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 300,000 വോട്ടുകൾ നേടിയ BJP ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ തിരയുന്നതിനിടയിലാണ് PC ജോർജിൻ്റെ BJPയിലേക്കുള്ള വരവ്. ക്രൈസ്തവ സഭകളിലുള്ള ജോർജിൻ്റെ സ്വാധീനം NDAക്ക് ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷ എങ്ങുമല്ലാത്തതാണ്. എന്ത് സ്വാധീനമാണ് ക്രൈസ്തവ സഭകളിൽ PC ജോർജിനുള്ളത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉയർത്തിയുള്ള വൈകാരികമായ പ്രചാരണമാണ് BJPക്ക് വൻ മുന്നേറ്റം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയത്. 2014 MT രമേശ് നേടിയ 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ അടിത്തറയിൽ നിന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ഉയർന്നത്. ഇത്തവണ 2 ലക്ഷത്തിനടുത്ത് അടിസ്ഥാന വോട്ടുകൾ കണക്കാക്കിയാകും BJP പ്രചാരണം കൊഴുപ്പിക്കുന്നത്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ക്രൈസ്തവരായാൽ സമുദായ വോട്ടുകൾ മൂന്നായി ഭിന്നിക്കുമെന്നാണ് BJPയുടെ കണക്കൂട്ടൽ.
അടിസ്ഥാന ഹൈന്ദവ വോട്ടുകൾക്കൊപ്പം ക്രൈസ്തവ വോട്ടുകളും മോദി ഭരണത്തിൻ്റെ മികവിലൂടെ ലഭിക്കുന്ന വോട്ടുകളും കൂടി ചേർന്നാൽ വിജയസാധ്യതയെന്നാണ് ബി ജെ പി ക്യാമ്പിൻ്റെ വിലയിരുത്തൽ.